എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി സി ടി വിക്ക് യൂസ് ചെയ്യുന്ന ക്യാമറകളെ പറ്റിയിട്ടാണ്. സി സി ടി വി സിസ്റ്റം തന്നെ രണ്ട് ടൈപ്പാണുള്ളത്, അനലോഗ് ടൈപ്പ് സി സി ടി വിയും അതുപോലെ ഡിജിറ്റൽ ടൈപ്പ്. അനലോഗ് ടൈപ്പ് ആണെങ്കിലും ഡിജിറ്റൽ ടൈപ്പ് ആണെങ്കിലും ഇതിൽ യൂസ് ചെയ്യുന്ന ക്യാമറകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയാൻ പറ്റത്തില്ല ഇത് അനലോഗ് ആണോ അതോ ഡിജിറ്റൽ ആണോ. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഒരു ക്യാമറയുടെ വീഡിയോ ഔട്ട്പുട്ടിൽ നിന്ന് പോകുന്ന സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ എന്ന് പറയുന്നത്. അനലോഗ് ആണെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ നേരെ പോകുന്നത് ടി വി ആറിലേക്കാണ്. ഡിജിറ്റൽ ആണെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ നേരെ പോകുന്നത് ഒരു എൻ വി ആറിലേക്കോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സ്വിച്ചിലേക്കോ ആയിരിക്കും. എല്ലാ ക്യാമറകളുടെയും ഔട്ട്പുട്ടിൽ വരുന്ന ഈ കണക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് അനലോഗ് ടൈപ്പാണോ അല്ലെങ്കിൽ ഡിജിറ്റൽ ടൈപ്പാണോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു റൗണ്ട് ടൈപ്പ് കണക്ടറാണ് ഉള്ളത്. ഈ കണക്ടറിന് പറയുന്ന പേര് ബി എൻ സി കണക്ടർ എന്നാണ്. അതുപോലെ തന്നെ ഈ ക്യാമറയ്ക്ക് ആവശ്യമായ 12 volt ഡി സി 1 ആമ്പിയർ കറണ്ട് കൊടുക്കാൻ ആവശ്യമായ ഒരു ബി സിയുടെ മെയിൽ കണക്ടറുണ്ട്. ഇത് ബി എൻ സി ഫീമെയിൽ കണക്ടറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടോ, ഒരു ഹോൾ കാണാൻ പറ്റും. ഇതൊരു ഫീമെയിൽ ടൈപ്പ് കണക്ടറാണ്. ബയോണെറ്റ് നീൽ കോൺസൽമാൻ കണക്ടർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്യാമറയുടെ ഒരു ഫുൾ ബോഡി സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സി സി ടി വി ടെക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സി സി ടി വി ടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ക്യാമറയാണിത്. നമ്മളിൽ ഒരു ബ്രാൻഡ് ന്യൂ ക്യാമറയുണ്ട്. ഇത് പ്രാമ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പുതിയ ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രാമയുടെ ക്യാമറ പോലെ തന്നെയാണ് നമ്മുടെ ഹിക്വിഷൻ്റെ ക്യാമറയും വരുന്നത്. അപ്പോൾ സി സി ടി വി ക്യാമറ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കായിട്ട് നോക്കണം എന്നുള്ളതാണ് നമ്മളീ പറയുന്നത്. ആദ്യം പറഞ്ഞിരുന്നു ക്യാമറകൾ അനലോഗ് ടൈപ്പ് ഉണ്ട്, ഡിജിറ്റൽ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാധാരണ വാങ്ങിക്കുന്ന ക്യാമറകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പാണ്. മീൻസ് ഹോം പ്രൊജക്റ്റുകളിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ക്യാമറകളാണ്. അതിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സീരീസ് അല്ലെങ്കിൽ എക്കണോമി സീരീസ് എന്നൊക്കെ പറയും. അപ്പോൾ എക്കണോമി സീരീസ് തന്നെ കുറച്ച് ഹൈ എൻഡ് സ്പെസിഫിക്കേഷനൊക്കെ ഉള്ള ക്യാമറകളും ഉണ്ട്. അത് കൂടാണ്ട് വലിയ വലിയ പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ക്യാമറകളുണ്ട്. അതിന് നമ്മൾ പ്രൊജക്ട് സീരീസ് ക്യാമറകൾ എന്നാണ് പറയുന്നത്. ഉദാഹരണം റോഡുകളിൽ വെക്കുന്ന എ എൻ ഡി ആർ ക്യാമറ, തെർമൽ ക്യാമറകൾ. ഇനി ക്യാമറയ്ക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പഴയ ക്യാമറയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ക്യാമറ ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഈ ക്യാമറയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഷേപ്പ് ഒരു ബുള്ളറ്റ് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ഷീൽഡ് വരുന്നുണ്ട്, ഒരു മെറ്റൽ ഷീൽഡ് പോലെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ഔട്ട്ഡോർ പർപ്പസ്. പൊടിയും വെള്ളം വന്നെന്ന് പറഞ്ഞാലും ഇതിന് അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലെവലിലുള്ള കുറച്ചുകൂടെ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. പൊതുവേ ഇതിനെ നമ്മൾ ബുള്ളറ്റ് ക്യാമറ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷീൽഡ് അഴിച്ചു മാറ്റിയാണ് ആദ്യം. ഇതാണ് ഷീൽഡ്. ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ വയർ വരുന്നത്. ഒന്ന് ഇതിൻ്റെ പവർ സപ്ലൈയും ഒന്ന് ഇതിൻ്റെ വീഡിയോ ഔട്ട്പുട്ടുമാണ്. വേറെ സ്ക്രൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്ക്രൂവും കാണാനില്ല. നമുക്ക് ഏത് പൊസിഷനിലാണോ ഈ ക്യാമറ വെക്കേണ്ടത് ആ ഒരു പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ 4 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഇത് ബാഗിലേക്ക് തിരിക്കുക. ബാഗിലേക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു ലെൻസ്, ഇതാണ് ക്യാമറയുടെ ലെൻസ് വരുന്നത്. ഒരു ലെൻസ് പ്രൊട്ടക്ടർ ഇവിടെ കാണാൻ പറ്റും. ഈ പ്രൊട്ടക്ടർ നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് എൽ ഇ ഡികളുണ്ട്. ഇൻഫ്രാറെഡ് എൽ ഇ ഡികളാണ് അറിയപ്പെടുന്നത്. ടോർച്ച് ലൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒറ്റ ഒരു എൽ ഇ ഡി ഉള്ളൂ. ആ ഒരു എൽ ഇ ഡിയുടെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും എൽ ഇ ഡികൾ അടുക്കി വെക്കുമ്പോഴുള്ള ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഇത് ഓണായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഇത് ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വിസിബിൾ സ്പെക്ട്രം ഉണ്ട്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട്. വയലറ്റ് മുതൽ റെഡ് വരെയുള്ള വിബ്ജിയോർ കളറുകൾ നമുക്ക് കാണാൻ പറ്റും. ആ റെഡിന് ശേഷം വരുന്ന കളറാണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ആംബിയൻ്റ് ലൈറ്റ് സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസറുണ്ട്. ചുറ്റുപാടും പുറമെയുള്ള ലൈറ്റ് കുറവാണോ കൂടുതലാണോ എന്ന് ഇത് സെൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ബോർഡുണ്ട്, ആ ബോർഡിലേക്ക് ഇതിൻ്റെ സിഗ്നൽസ് പാസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഇരുട്ടത്ത് ഇപ്പോൾ ലൈറ്റ് കുറവാണല്ലോ, അപ്പോൾ ഇരുട്ട് സമയമാകുമ്പോൾ നമ്മുടെ ഈ ഒരു സെൻസർ സെൻസ് ചെയ്യും, അതായത് ബ്രൈറ്റ്നസ് കുറവാണെന്നുള്ളത്. അന്നേരം തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലെ സർക്യൂട്ടുകളെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ട് ഈ പുറത്തുള്ള എൽ ഇ ഡികളെല്ലാം ഓൺ ആക്കും. അപ്പോൾ ഇത് നൈറ്റ് മോഡിലേക്ക് പോകും. ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ റെഡ് കളർ മാത്രമായിട്ട് വരുന്ന ഒരു ലൈറ്റിൽ നിന്ന് വീഡിയോ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണത്തുള്ളൂ. ഇതെല്ലാം വൈറ്റ് ലൈറ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് കളർഫുള്ളായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു അപ്പർച്ചറുണ്ട് അല്ലെങ്കിൽ ആ ലെൻസിൻ്റെ ഒരു ഐറിസ് എന്നൊക്കെ നമ്മൾ പറയും. ഐറിസ് വലുതാകുമ്പോൾ മാക്സിമം ലൈറ്റ് ഇതിനുള്ളിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ നമുക്കൊരു രാത്രിയിലും പകലും കളർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ വരുന്ന ലെൻസ്, ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് അഴിച്ചു നോക്കിയിട്ട് പറയാം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, നമുക്കപ്പോൾ ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇത് അഴിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിൽ ഒരു ചെറിയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ഈ സ്ക്രൂസ് എല്ലാം അഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ ഇതുണ്ട് അഴിച്ചു നോക്കിയിട്ടുണ്ട്. ഇത് അഴിച്ചപ്പോൾ എന്ത് കാണാൻ പറ്റിയെന്ന് നോക്കുമ്പോൾ
മറ്റേ സിൽക്കാ ജെൽ ഇട്ടിട്ടുണ്ട്. ഇത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഈ ക്യാമറ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ലോ ക്വാളിറ്റി ആണ്. കാരണം ഒരിക്കലും സിൽക്കാ ജെൽ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം ഈ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവറിന് പേരരുത്. ഇതൊരു ഹോൾസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് സിൽക്കാ ജെല്ലാണ്, വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഈ ക്യാമറക്കുള്ളിൽ ഇട്ടിരുന്നതാണ്. സാധാരണ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ സിൽക്കാ ജെല്ല് വരത്തില്ല. കാരണം ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതായത് ഇതിനുള്ളിലെ വെള്ളം അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്കാവുന്നത്? ഇത് കുറച്ചുകൂടെ ഒരു ക്ലോത്തി മെറ്റീരിയലിനുള്ളിൽ ഇടുന്നതാണ് വളരെ നല്ലത്. ഇതാണ് നമ്മുടെ സിൽക്കാ ജെല്ല്. വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ക്യാമറയുടെ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വയറ് നേരെ പോകുന്നത് ഇതിൻ്റെ ബോർഡിലേക്കാണ്. പഴയ ക്യാമറയാണ് ഇത്, കംപ്ലൈൻ്റ് ആയതാണ്. ഇതിനോട് കുറച്ച് കമ്പോണൻസ് ഉണ്ട്, ഈ കമ്പോണൻസ് കത്തിപ്പോയതാണ്. അതുകൊണ്ടാണ് ഈ ക്യാമറ വർക്ക് ചെയ്യാത്തത്. ഇനി ഈ ക്യാമറ ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ പുറമേ കാണുന്നത് മൊത്തം ഇൻഫ്രാറെഡ് LEDs ആണ്. അതുപോലെ തന്നെ പുറത്തെ ലൈറ്റ് സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു ആംബിയൻ്റ് ലൈറ്റ് സെൻസർ ഉണ്ട് ഇവിടെ. ഇതിൽ നിന്ന് കുറേ വയറുകളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ നമ്മളങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ വയറുകളൊക്കെ പോകുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഉൾവശം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് അഴിച്ചു നോക്കിയാണ് നമ്മളിനി. അഴിച്ചു മാറ്റി. അപ്പോൾ ഈ ക്യാമറയിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലെൻസ് വരുന്നുണ്ട്. ഈ ലെൻസ് വഴിയാണ് ലൈറ്റ് ഈ ക്യാമറയ്ക്കുള്ളിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ലെൻസിൻ്റെ ഈ ഒരു ഡയമീറ്റർ നമ്മൾ പറയാറുണ്ട്. ഇതിൽ നമ്മൾ മില്ലിമീറ്ററിലാണ് പറയുന്നത്. ഇതിൻ്റെ അപ്പർച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ ഐറിസ് എന്ന് പറയാൻ പറ്റും. DSLR ഒക്കെ ലെൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വലിയ അപ്പർച്ചറാണ് വരുന്നത്. അതുപോലെ തന്നെ ചില ക്യാമറകളുണ്ട്, ചില സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറകൾ. അപ്പോൾ അതിൻ്റെ ഈ അപ്പർച്ചർ വലുതാണ് അഥവാ ഐറിസ് വലുതാണ്. ഈ അപ്പർച്ചർ അഥവാ ഐറിസ് വലുതാവുന്നതുകൊണ്ട് ക്യാമറയിലേക്ക് മാക്സിമം ലൈറ്റ് പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കളർ വ്യൂ, നല്ല കളറും നല്ല ഇമേജസും നമുക്ക് കിട്ടുന്നതാണ്. CCTV ക്യാമറകളിൽ ആദ്യം നന്നായിരിക്കേണ്ടത് ഇതിൻ്റെ ലെൻസാണ്. ഈ ലെൻസ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകുന്ന ലൈറ്റും അത്രത്തോളം നല്ലതായിരിക്കും. ഈ ലെൻസിൽ നിന്ന് ഡയറക്റ്റ് ലൈറ്റ് നേരെ വന്ന് പതിക്കുന്നത് ഇതിൻ്റെ ഇമേജ് സെൻസറിലേക്കാണ്. ഇതൊരു CMOS സെൻസറാണ്. CMOS എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്ന് പറയും. ഈ സെൻസറിനകത്ത് ഒരുപാട് പിക്സൽസ് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളത്തിലും വീതിയിലുമുള്ള പിക്സൽസിൻ്റെ എണ്ണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ, സ്ക്വയർ ഏരിയയിൽ എത്ര പിക്സൽസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് അത്രയും കൗണ്ട് ചെയ്യുമ്പോഴാണ് 1.3 MP അല്ലെങ്കിൽ 1.3 million pixels എന്ന് പറയും. പിന്നീട് വരുന്നത് 2 MB ആണ്, അല്ലെങ്കിൽ 2 million pixels എന്ന് പറയും. പിന്നെ 5 MP ഉണ്ട്, 8 MP. CCTV ക്യാമറകളിൽ മാക്സിമം ഒരു 8 MP വരെയൊക്കെ വരാറുള്ളൂ. പിന്നെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെൻസ് വരുന്നുണ്ട്. ഇതാണ് ആ CMOS സെൻസർ. ഈ CMOS സെൻസറിലേക്കാണ് ഈ പറഞ്ഞ പോലെ ലൈറ്റ് വന്ന് പതിക്കുന്നത്. ഈ CMOS സെൻസർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ പലതുണ്ട്. ഷാർപ്പ്, LG, സാംസങ്, കാനോൺ, നിക്കോൺ, സോണി. ചില CCTV ക്യാമറകളിലും അല്ലെങ്കിൽ ചില CMOS സെൻസറുകളുടെ അടിയിൽ തന്നെ നമുക്കൊരു ISP വരുന്നുണ്ട്. ISP എന്ന് പറഞ്ഞാൽ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ എന്ന് പറയുക. ആ ഒരു പ്രോസസ്സറാണ് സെൻസറിനുള്ളിലേക്ക് വരുന്ന ലൈറ്റിനെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി അതിനെ ഇമേജിലേക്ക് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. സത്യം പറയാം ഇതൊക്കെ ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. അതായത് ഒരു ഫോമിലുള്ള എനർജീനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടറും കൂടിയാണ് നമ്മുടെ ഈ CMOS സെൻസർ എന്ന് പറയുന്നത്. അതായത് സോളാർ പാനലിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പാനലിൻ്റെ പോലുള്ള ഒരു വർക്കിംഗ്. ഇതിലേക്ക് എത്രത്തോളം ലൈറ്റ് വീഴുന്നു, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് ആണ്, എത്രത്തോളം ഫോട്ടോൺസ് വീഴുന്നു അത് ഓരോ പോയിന്റിലേക്കാണ് വീഴുന്നത്, ഓരോ പിക്സൽസിലേക്കും. അതിനെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക. എന്നിട്ട് ആ ഇലക്ട്രിക്കൽ എനർജിനെ കറക്റ്റ് പ്രോസസ്സ് ചെയ്യുക. ആദ്യം അനലോഗ് സിഗ്നൽസിലേക്കായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്, പിന്നെ അതിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന പോലുള്ള CMOS സെൻസറും ഇതിൻ്റെ കൂടെ വരുന്ന ISP ഇമേജ് സിഗ്നൽ പ്രോസസ്സറും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു വിഷ്വലിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല CCTV ക്യാമറ ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ലെൻസ് വേണം, അതുപോലെ തന്നെ നല്ല സെൻസർ വേണം, പിന്നെ നല്ല ISP വേണം, ഇമേജ് സിഗ്നൽ പ്രോസസ്സർ വേണം. ഏറ്റവും നല്ല ലെൻസ് വെച്ചിട്ട് ഒരു ഏറ്റവും മോശം സെൻസർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ഇമേജ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഏറ്റവും നല്ല സെൻസർ വെച്ചിട്ട്, അതായത് ഏറ്റവും നല്ല ഇമേജ് സെൻസർ വെക്കുകയും ഏറ്റവും മോശം ലെൻസ് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ ഇമേജ് കിട്ടത്തില്ല. അപ്പോൾ ഒരു ഹയസ്റ്റ് ക്വാളിറ്റി പിക്ചർ അല്ലെങ്കിൽ ഹയസ്റ്റ് ക്വാളിറ്റി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ
ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസും ഹയസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ സിമോസ് സെൻസറും ഹയസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം. അതുപോലെ ഇതിൽ വരുന്ന ആ ഇമേജ് സിഗ്നൽ പ്രോസസ്സറും നല്ല പെർഫോമൻസ് ഉള്ളതുമായിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഇമേജ് സിഗ്നൽ പ്രോസസ്സർ കാണേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ IC ആണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു പഴയ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ ആവാം. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ എല്ലാം കൂടെ ഏകീകൃതമായിട്ടുള്ളൊരു വർക്കിങ്ങും ഈ സിമോസ് സെൻസറിൻ്റെ ഒരു കപ്പാസിറ്റിയും അപ്പോൾ അതിലേക്ക് ലൈറ്റ് കൊണ്ടുവരാനുള്ള ഈ ഒരു ലെൻസിൻ്റെ കഴിവും കൂടെ ചേരുമ്പോഴാണ് നമ്മളൊരു ബെറ്റർ ക്യാമറ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഒരു CCTV ക്യാമറയ്ക്കകത്ത് വരുന്നത്. ഈ ഒരു സെൻസറിൻ്റെ ചുറ്റും ഇത്ര ഏരിയ ഉണ്ട്. ഇവിടെ കുറേ ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇത് പറഞ്ഞ പോലെ ഒരു ഷീൽഡ് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറകൾ CCTV ക്യാമറകൾ 24 hours വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യും. അതിൻ്റെ ഒരു ലൈഫ് ടൈം വരെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുൾ ടൈം വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇതിൻ്റെ ഒരു ലൈഫ് കൂട്ടാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സെൻസറിൻ്റെ ഹീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയുന്നതാണ്. ഒരു നല്ല പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പിക്ചറിൻ്റെ ഗെയിൻ അഥവാ പിക്ചർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു 80% മുതലൊരു 100% വരെ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമേജ് സിഗ്നൽ പ്രോസസ്സറിൻ്റെ ഒരു കഴിവാണ്, എത്രത്തോളം നമ്മുടെ ആ ഒരു സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മളാ ഗെയിൻ അഥവാ നമ്മുടെ ഇമേജ് സിഗ്നൽ പ്രോസസ്സറിൻ്റെ ആ ഒരു പ്രോസസ്സിംഗ് കപ്പാസിറ്റി മാക്സിമത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നോയ്സ് വരുന്നതാണ്. ഇപ്പോൾ ഒരു ഇമേജിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ കൂടുതൽ നോയ്സ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ഹാർഡ്വെയർ റിസോഴ്സുകളെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല വിഷ്വൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ലെൻസ് വേണം, അതുപോലെ തന്നെ നല്ല ഇമേജ് സെൻസറുകൾ വേണം, ഇമേജ് സിഗ്നൽ പ്രോസസ്സർ ഉണ്ട്. ആ പ്രോസസ്സറും കൂടെ നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ബെറ്റർ വീഡിയോ അല്ലെങ്കിൽ ബെറ്റർ ഓഡിയോ കിട്ടത്തുള്ളൂ. ഇനിയും ഈ ക്യാമറ എത്രത്തോളം വൈഡ് ആംഗിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ഈ ക്യാമറയുടെ ലെൻസ് മുതൽ ഈ സെൻസർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുന്നത്, F എന്ന് പറയും. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സൂംഡ് വീഡിയോ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സൂംഡ് ഫോട്ടോ ആയിരിക്കും കിട്ടുന്നത്. മീൻസ് ആ ഒബ്ജക്റ്റ് ഒരു സൂം ചെയ്ത പോലെ കുറച്ച് അടുത്തിരിക്കുന്ന പോലെ തോന്നുന്നതാണ്. ഇനി ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വളരെ കുറവാണ്. ഇത് അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഡായിട്ടുള്ളൊരു വ്യൂയിങ് ആംഗിൾ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വൈഡ് ആംഗിളായിട്ടുള്ള വീഡിയോയോ ഫോട്ടോസാണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കണം. പിന്നെ ക്യാമറകൾ പല ടൈപ്പ് വരുന്നുണ്ട്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊരു മെറ്റൽ ബോഡിയാണ് വരുന്നത്. മെറ്റൽ ബോഡി ക്യാമറകൾ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പ്ലാസ്റ്റിക് ബോഡി വരുമ്പോൾ കുറച്ചുകൂടെ വില കുറവാണ്. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ ഡീഗ്രേഡ് ആയി പോകും. അതായത് നമ്മൾ ചില സ്ക്രൂസൊക്കെ ടൈറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രൂവിൻ്റെ സൈഡ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറകൾ വാങ്ങിക്കുമ്പോൾ കൂടുതലും ഇതുപോലുള്ള മെറ്റൽ ബോഡിയുള്ള ക്യാമറകളാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഈ ക്യാമറയുടെ ഈ ഒരു കണക്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സിഗ്നൽസ് പല തരമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.